Good morning, students. MAT 201 Partial Differential Equation and Complex Analysis എന്ന പേപ്പർ എഴുതുവാൻ നാളെ തയ്യാറെടുക്കുന്ന എൻ്റെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമുക്ക് 5 മൊഡ്യൂളാണ് ഈ സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ 5 മൊഡ്യൂളിലെയും പ്രധാനപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും ഞാൻ വീഡിയോ ചെയ്ത് അതാത് പ്ലേലിസ്റ്റിലാക്കി ചേർത്ത് വച്ചിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ അത് കാണുന്നുണ്ട്. പലരും ഡൗട്ടുകളൊക്കെ ക്ലാരിഫിക്കേഷനൊക്കെ എന്നോട് ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് അക്കാര്യത്തിൽ. തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന എൻ്റെ സ്നേഹം നിറഞ്ഞ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, വെറുതെ വീഡിയോ കണ്ടതുകൊണ്ട് നമുക്ക് ഭംഗിയെ പരീക്ഷ എഴുതാൻ കഴിയില്ല. ഓരോ വീഡിയോ കാണുമ്പോഴും അതിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു പേപ്പറിലേക്ക് എഴുതിയെടുത്ത് അതിൽ ഞാൻ പറയുന്ന സ്റ്റെപ്സുകൾ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് വ്യക്തമായ ഒരു ഗുണം കിട്ടുകയുള്ളൂ. ഒരുപാട് കുട്ടികൾ കണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കണ്ടുപോകുന്ന കുട്ടികൾ പലരും എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ കണ്ടു കഴിയുമ്പോൾ അവർ ചെയ്യാനായിട്ട് ശ്രമം നടത്തും. പക്ഷെ അവർക്ക് പല സ്റ്റെപ്പിലും മുമ്പോട്ട് നീങ്ങാൻ കഴിയാത്ത അവസ്ഥ വരുന്നുണ്ട്. മാത്തമാറ്റിക്സ് പഠനം എന്ന് പറയുന്നത് നമ്മൾ എന്തുമാത്രം ചെയ്തു പഠിക്കുന്നുവോ അത്രമാത്രം നമുക്ക് ആ പേപ്പർ വളരെ രസകരമായി മാറും എന്നുള്ളതാണ് സത്യം. അപ്പോ ഈ 5 മോഡ്യൂളിലെ നമ്മുടെ ആദ്യത്തെ മോഡ്യൂൾ എന്താണ്? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ അതിലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ മോഡ്യൂള് ആപ്ലിക്കേഷൻസ് ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിലെയും പ്രധാനപ്പെട്ട വീഡിയോസ് എല്ലാം ഞാൻ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് അതിൽ കൂടുതലും. മൂന്നാമത്തെ മോഡ്യൂള് കോംപ്ലക്സ് വേരിയബിൾ ഡിഫറൻസിയേഷൻ ആണ്. അതിലെയും പ്രധാനപ്പെട്ട വീഡിയോസ് എല്ലാം ഞാൻ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നാലാമത്തെ മോഡ്യൂൾ കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ആണ്. അതിലെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ചെയ്തു വെച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ വീഡിയോ കോംപ്ലക്സ് വേരിയബിൾ റെസിഡ്യൂ ഇന്റഗ്രേഷൻ ആണ്. അതിലെയും ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും തന്നെ ഞാൻ എൻ്റെ പ്ലേലിസ്റ്റിലേക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയുള്ള സമയം നിങ്ങളുടേതാണ്. നിങ്ങൾ എക്സാം എടുക്കുമ്പോഴാണ് സാധാരണ കുട്ടികൾ എല്ലാവരും ഇപ്പോൾ പഠിക്കുന്ന ഒരു പ്രവണത കണ്ടുവരാറുള്ളത്. ഏതായാലും ഇനിയുള്ള സമയം ഒട്ടും നഷ്ടപ്പെടുത്താതെ വളരെ സ്മാർട്ടായി നിന്നുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അറിയാവുന്ന, നമുക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് എടുക്കാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ നാളെ നിങ്ങൾ എക്സാം ഹാളിൽ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഒന്ന് പഠിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഏതാണ്, ഏത് മോഡിലുള്ള ക്വസ്റ്റ്യനാണ് ഏറ്റവും എളുപ്പമുള്ളത്, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം അറ്റംപ്റ്റ് ചെയ്യുക. അങ്ങനെ 2, 3, 4 ക്വസ്റ്റ്യൻസ് ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോൺഫിഡൻസ് കൂടിക്കൂടി വരും. അപ്പോൾ പിന്നെ ലാസ്റ്റ് നമുക്ക് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടാലും നിങ്ങൾക്ക് അത് ആലോചിച്ച് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഓരോ ചാപ്റ്ററിലെയും ആവശ്യം വേണ്ട ഫോർമുലാസ് നിങ്ങൾ വെറുതെ ഒരു വൈറ്റ് പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് 5 മോഡ്യൂള് പഠിക്കുമ്പോഴും ഓരോ മോഡ്യൂളിലെ പ്രോബ്ലം ചെയ്യുമ്പോഴും ആ മോഡ്യൂളിനെ ബേസ് ചെയ്ത് കുറേ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഫോർമുലാസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കൂ. ആ ഫോർമുലാസ് മുഖ്യതും നമ്മൾ പ്ലസ് ടുവിനോ ഒക്കെ അല്ലെങ്കിൽ S1 സെമസ്റ്ററിലൊക്കെ പഠിച്ച ഫോർമുലാസ് ആയിരിക്കും. ആ ഫോർമുലാസ് കൃത്യമായിട്ട് നമ്മൾ കരുതി വെക്കുക. അപ്പോൾ ഓരോ ചാപ്റ്ററിലും നമുക്ക് കൃത്യമായിട്ട് ഫോർമുലാസ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. ശരിക്കും ഈ ഫോർമുലാസ് എന്ന് പറയുന്നത് ആ പ്രോബ്ലത്തിൻ്റെ കീ തന്നെയാണ്. ആ ഫോർമുലാസ് ഇല്ല എങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഏത് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്താലും ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഫോർമുലാസ് നമ്മൾ ആൻസർ പേപ്പറിൽ എഴുതിയിരിക്കണം. അത് നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. നമ്മൾ കൃത്യമായിട്ട് നമ്പർ ഇട്ട് പോകണം. എഴുതി പോകാനായിട്ട് നമുക്ക് ഓരോ മോഡ്യൂളിലും ചോയ്സ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് കൃത്യമായിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ എഴുതി ആ ക്വസ്റ്റ്യൻ്റെ എയോ ബിയോ കറക്റ്റായിട്ട് നിങ്ങൾ അത് മെൻഷൻ ചെയ്യണം. പല കുട്ടികളും അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാറില്ല. പിന്നെ നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൽ എഴുതുക. വൺസ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അത് വെട്ടിക്കളയൊന്നും വേണ്ട. അത് അവിടെ കിടന്നോട്ടെ. ചിലപ്പോൾ ചില ഒരുപാട് ഭംഗിയായി എഴുതുന്ന കുട്ടികൾ അത് ബൈ മിസ്റ്റേക്കിൽ അവർ വെട്ടിക്കളയുന്നു. ഞങ്ങളത് നോക്കുമ്പോൾ വളരെ ശരിയായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എഴുതിയ ആൻസർ അവിടെ തന്നെ കിടന്നോട്ടെ. അപ്പോൾ നിങ്ങൾ സെലക്റ്റീവ് ആയിട്ട് പഠിക്കുക.
ഇനിയുള്ള സമയം സ്മാർട്ടായിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ട സമയമാണ്. ഇന്നിപ്പോ ഇന്നലെയൊക്കെ നിങ്ങൾ രാത്രി ഒരുപാട് സമയം ഇരുന്നിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി അങ്ങനെ അതിസമയം ഇരിക്കരുത്. മാക്സിമം ഒരു 11 മണിയായി കഴിയുമ്പോൾ നിങ്ങൾ കിടക്കണം. രാവിലെ നിങ്ങൾ 5 മണിക്ക് എഴുന്നേക്കാം. അത്രയും സമയം നിങ്ങൾക്ക് ഉറക്കം കിട്ടണം. നല്ല ഉറക്കം കിട്ടിയാൽ മാത്രമേ എക്സാം ഹാളിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ആ പരീക്ഷയെ നമുക്ക് ഫേസ് ചെയ്യാൻ കഴിയൂ. തലേ ദിവസം രാത്രി ഒരുപാട് സമയം ഉറക്കൊളിച്ചിരുന്നാൽ എക്സാം ഹാളിൽ നമുക്ക് കാര്യമായിട്ട് നമ്മൾ പരീക്ഷ എഴുതാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പരീക്ഷയെ സമീപിക്കുക, പരീക്ഷ കൃത്യമായിട്ട് എഴുതാൻ ശ്രമിക്കുക, ഓരോ ക്വസ്റ്റിനും വൃത്തിയായിട്ട് എഴുതുക, അത്യാവശ്യം അകലം പാലിച്ച് അത്യാവശ്യം വലുപ്പത്തിലൊക്കെ എഴുതുക. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും. ചില കുട്ടികൾ വളരെ ചെറുതായിട്ടൊക്കെ എഴുതുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. അങ്ങനെയൊന്നും ചെറുതായിട്ട് എഴുതരുത്. അത്യാവശ്യം നമുക്ക് വായിക്കുന്ന രീതിയിലൊക്കെ എഴുതുക, ഭംഗിയായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ആദ്യത്തെ മോഡിയുള്ള പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ എന്നുള്ളത് 2 മാസം മുമ്പ് പഠിപ്പിച്ചായിരിക്കും. പക്ഷെ അത് നമ്മളിപ്പോ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു പല സ്റ്റേജിലുണ്ട് പല ഡൗട്ടുകൾ വരും. അത് ഒന്നും കൂടി വീഡിയോ ആയിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ റീകളക്ട് ചെയ്യാനായിട്ട്, നമ്മൾ അന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ റീകളക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോസ് നമ്മൾ കണ്ടുപോകുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ആ പിക്ചർ തെളിഞ്ഞു വരും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കുക, ഭംഗിയായിട്ട് പരീക്ഷ എഴുതാൻ ശ്രമിക്കുക. ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, അത് ലൈക്ക് ചെയ്യുക, അത് കമൻറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ കൂട്ടുകാരികൾക്കൊക്കെ അത് ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ റിസൾട്ട് വരുമ്പോൾ എല്ലാവരും വിജയിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മളത് മാറ്റിയെടുക്കണം. ബിടെക് പരീക്ഷ റിസൾട്ട് വരുമ്പോൾ ആരും തോൽക്കരുത്, ആരും തോൽക്കാതെ എല്ലാവരും വിജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ശാസ്ത്രീയ മേഖല അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖല എഡ്യൂക്കേഷൻ സിസ്റ്റവും നമുക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നമ്മൾ നടത്തുന്നത്. അപ്പോൾ ആരും കുറേ പേര് തോറ്റു, കുറേ പേർക്ക് സപ്ലി അടിച്ചു, ഇങ്ങനെ സ്ഥിരം നമ്മൾ കേട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. അത് വരാതെ എല്ലാവരും പഠിച്ച്, എല്ലാവരും വിജയിച്ച്, എല്ലാവരും നല്ല നല്ല എഞ്ചിനീയർമാരായി നമ്മുടെ സമൂഹത്തിൽ വരുവാൻ കഴിയട്ടെ. എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകും. ഭംഗിയായി പരീക്ഷ എഴുതാനുള്ള എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും സ്നേഹത്തിന്റെ ഭാഷയിൽ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നേരുന്നു. നന്ദി, നമസ്കാരം.